നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ വീഡിയോ കാണൂ. പുതു പുത്തൻ വിശേഷങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തൂ. നമ്മൾ മലയാളികൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ, പ്ലേ സ്റ്റോറിൽ പല തരത്തിലുള്ള മലയാളം കീബോർഡ്സ് ഡൗൺലോഡ് ചെയ്ത് അതിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എറർസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗൂഗിൾ തന്നെ നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ഇൻഡി കീബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു കീബോർഡുണ്ട്. ഇതിൽ എല്ലാവിധ ലാംഗ്വേജസും ഉണ്ട്, മലയാളം മാത്രമല്ല. എന്നിട്ട് ഫസ്റ്റ് തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറച്ച് സെറ്റിങ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ സെലക്ട് ഇൻപുട്ട് മെത്തേഡ്, എന്നിട്ട് ഗൂഗിൾ ഇംഗ്ലീഷ് ആൻഡ് ഇൻഡിക് ലാംഗ്വേജസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പെർമിഷൻസൊക്കെ അലോ ചെയ്യുക. എന്നിട്ട് ആക്സെപ്റ്റ് എന്നൊരു ഇവിടെ ഒരു ബോക്സ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് റെഡി ടു ഗോ. എന്നിട്ട് തീം, അതായത് ഏത് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടം, ഞാനിപ്പോൾ ബ്ലാക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് സെലക്ട് ഇൻപുട്ട് ലാംഗ്വേജ്, നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ചിലപ്പോൾ യൂസ് സിസ്റ്റം ലാംഗ്വേജ് ഒന്ന് എന്താണ് ടിക് മാർക്ക് അല്ലെങ്കിൽ അനേബിൾ ചെയ്ത് വെച്ചിട്ട് ഉണ്ടാവും, അത് അൺടിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളെ ലാംഗ്വേജ് നോക്കുക. എന്നിട്ട് എല്ലാത്തിലും ഇംഗ്ലീഷ് എല്ലാ ഇതിലും ഉണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് എന്നുള്ളതിൽ ഞാൻ സെലക്ട് ചെയ്തു. അത് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഓൺ ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇതാണിപ്പോൾ നമ്മളത്. എന്നിട്ട് ഇവിടെ, അതായത് എ ബി സി എന്നുള്ളതിൻ്റെ അപ്പുറത്തുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഹിന്ദിയിലായിരിക്കും ഇതായിരുന്നത്. അത് മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് മലയാളം എഴുതുക എന്നുള്ളത് ഫസ്റ്റത്തേത് ഇംഗ്ലീഷ് മംഗ്ലീഷ് ആണ്, രണ്ടാമത്തേത് മലയാളം അക്ഷരം. ഞാനിപ്പോൾ മംഗ്ലീഷ് സെലക്ട് ചെയ്യാണ്. ഞാനിപ്പോൾ ഹലോ. അപ്പോൾ ഇതാ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ മലയാളത്തിൽ ഇവിടെ വരും. ഇനിയിപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ എ ബി സി എന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ മംഗ്ലീഷ് സെലക്ട് ചെയ്ത് ഇനി നമുക്ക് മലയാളം അക്ഷരങ്ങളാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടു വട്ടം ഇതിൽ ക്ലിക്ക് ചെയ്യുക. സോറി, ഇതിൽ ഈ ആ എന്നുള്ളതിൽ വന്നിട്ട് പിന്നീട് ഒന്നും കൂടിയും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എഴുതുക എന്നുള്ള ഓപ്ഷൻ, എന്നിട്ട് ഇതിലുണ്ടാവും അക്ഷരങ്ങൾ. വീണ്ടും ഇതിൽ പോകാൻ അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എഴുതുക സെലക്ട് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.